ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സിസ് കിച്ചൻ. ഞാൻ രേഷ്മ. ഇന്ന് ഞാനൊരു അയില വെച്ചിട്ട് മീൻകറിയാണ് ചെയ്യുന്നത്. കുടപ്പുളിയൊക്കെ ചേർത്ത് തൃശ്ശൂർ സ്റ്റൈലിലാണ് ചെയ്യുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കറിയാട്ടോ. അധികം താമസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റും ആണ്. അപ്പോൾ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. ഓളും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം പറയാം. അധികമൊന്നുമില്ല, ഒരു തക്കാളി ഉണ്ട്, പിന്നെ രണ്ട് പച്ചമുളക്, രണ്ട് വലിയ കഷ്ണം കുടപ്പുളി, ഒരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതാട്ടോ ചേർക്കണം. അപ്പോൾ അതെല്ലാം കൂടി നമ്മുടെ മീൻ ചട്ടിയിലോട്ട് ഇട്ടുകൊടുക്കുക. ചട്ടിയിലാണ് വയ്ക്കുന്നത്. പിന്നെ അതിലോട്ട് നമ്മൾ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. രണ്ട് പച്ചമുളകും ചേർക്കുന്നുണ്ട്, പിന്നെ ലാസ്റ്റ് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 1.5 ടീസ്പൂൺ മതി. പിന്നെ അതിലോട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ആദ്യം തന്നെ ഒന്ന് കുക്ക് ചെയ്യുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി അല്ലെങ്കിൽ കുക്കായി ഒരു മേശയായി പോവില്ല, അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് തക്കാളി ഒന്ന് കുക്കാവണ വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. പെട്ടെന്ന് തന്നെ ആയിക്കോളും. അപ്പോൾ നന്നായിട്ട് ചാറൊക്കെ നന്നായിട്ട് തിളച്ച് തക്കാളി നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ കുടമ്പുളിയിലത്തെ പുളിയൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അയില കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാരണം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളക്കി കഴിഞ്ഞാൽ ആകെ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ കുക്കാവണാട്ടി മുന്നേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കേണ്ടി കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിലേക്ക് മുളകും ഉപ്പൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ പെട്ടെന്ന് അതിലേക്ക് പിടിക്കില്ല. ഇനി നമ്മൾ അതിലോട്ട് ചേർക്കുന്നത് നാളികേരപ്പാലാണ്. അപ്പോൾ 1 നാളികേരത്തിൻ്റെ പാല് വെള്ളം ചേർത്തിട്ട് തന്നെ നന്നായിട്ട് അടിച്ചെടുത്തതാട്ടോ. അത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളയ്ക്കണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തിളച്ച് ഒന്ന് ചാറൊക്കെ നന്നായി വറ്റി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരണം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നാളികേരം പാല് തിളച്ച് കഴിഞ്ഞാൽ പിരിയും എന്ന് പറയാറുണ്ട്. പക്ഷേ മീൻകറിയിലായാൽ തിളച്ചാലും കുഴപ്പമില്ല. അത് ലാസ്റ്റ് ആവുമ്പോഴേട്ടും അത് കറക്റ്റായിട്ട് പിരിയാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. മറ്റുള്ള കറിയിലൊക്കെ നമ്മൾ നാളികേര പാല് ചേർക്കുമ്പോൾ അത് പിരിഞ്ഞു പോവും. പക്ഷേ ഇത് തിളച്ച് 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 കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ചാറൊക്കെ നന്നായിട്ട് വറ്റി എണ്ണ തെളിഞ്ഞ് വരണം. ഇപ്പോൾ കണ്ടോ, കുറച്ച് ശേഷമൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എണ്ണയൊന്നും ഓയിലൊന്നും ചേർത്തിട്ടില്ല മുന്നേ. പക്ഷേ നാളികേരപ്പാലിൽ നിന്നൊരു എണ്ണമയം വരുമല്ലോ, അതിങ്ങനെ തിളച്ച് തിളച്ച് അതിൽ ഓയിലിങ്ങനെ മുകളിലിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ അതാണ് നമ്മുടെ കറക്റ്റ് പരുവം. കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി സത്യത്തിൽ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അതിലോട്ട് കാച്ചി ഒഴിക്കണം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കാരണം നമ്മൾ കറിയിൽ ഓൾറെഡി ഉണ്ട് ഒരു ഓയിൽ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി. പിന്നെ അതിലോട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 4 ചെറിയുള്ളി, വലിയ ചെറിയുള്ളി ആയിരുന്നു കേട്ടോ. അപ്പോൾ 4 ചെറിയുള്ളി ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവണ വരെ ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ 1/4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇങ്ങനെ എണ്ണമയത്തിൽ ഇങ്ങനെ മുളക് പൊടി ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല കളർഫുള്ളായിരിക്കും. ഓൾറെഡി നല്ല കളർഫുള്ളാണ്, കാരണം എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്ന കറിയിലോട്ട് നമ്മൾ കുറച്ചും കൂടി ചേർക്കുമ്പോൾ നല്ല കാണാനും ടേസ്റ്റ് ആയിരിക്കും. നല്ല സ്പൈസിയാണ്, ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ അപ്പത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി. തൃശ്ശൂർ സ്റ്റൈൽ മീൻകറിയാണ്.
പിന്നെ മുളക് പൊടിക്കൊപ്പം തന്നെ മല്ലിപ്പൊടി ചേർക്കാറും ഉണ്ട് കേട്ടോ. പക്ഷേ തൃശ്ശൂർ തന്നെ മല്ലിപ്പൊടി ചേർക്കാത്തവരും ഉണ്ട്, ചേർക്കണവരും ഉണ്ട്. അപ്പോൾ മല്ലിപ്പൊടി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, മീൻ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.